بسم الله الرحمن الرحيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العلي العظيم. ആദരണീയരായ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മോടും ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതാണ് സ്വലാത്തു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവും മലാഖമാരും നബിയുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു, പുകഴ്ത്തുന്നു, ആശീർവദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യാ അയ്യുഹല്ലദീൻ ആമനു, സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങളും പ്രവാചകന് സ്വലാത്തും സലാമും ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവഗണിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ത് എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. ആശീർവാദം, അനുഗ്രഹം. ഇമാം റാഗിബ് അതിനെ വിശദീകരിക്കുന്ന സ്വലാത്തു ഫിൽ ലുഗത്തി അദ്ദുആ,
ഭാഷാർത്ഥം പ്രാർത്ഥന എന്നാണ്. വത്തബരീഖ് വത്തഹ്മീദ്, അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ, ഇതിനൊക്കെ സ്വലാത്ത് എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. അല്ലാഹു സലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. മലക്കുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നു, പ്രാർത്ഥിക്കുന്നു. ലാ തജ്അലു ബുയൂതക്കും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടിനെ ശ്മശാനങ്ങളാക്കരുത്. ولا تجعلوا قبري عيدا, എന്റെ ഖബറിനെ ഉറൂസ് മുബാറക്കും ആഘോഷവേദികളും ആക്കരുത്. വസല്ലു അലയ്യ, എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗുനി ഹൈസു കുന്തും, നിങ്ങൾ എവിടെന്ന് ചൊല്ലിയാലും ആ സ്വലാത്ത് എന്നിലേക്ക് എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, റസൂലിനോട് സഹാബികൾ ചോദിക്കാണ്, ഖദ് അല്ലിംന കൈഫ നുസല്ലിമു അലൈക ഫകൈഫ നുസല്ലി അലൈക, സ്വലാത്ത് ചൊല്ലണമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? സഹാബികൾ ചോദിച്ചതാണ്. എങ്ങനെയാണ് സലാം പറയേണ്ടത്? قال رسول الله صلى الله عليه وسلم قولوا اللهم صل على محمد, നിങ്ങൾ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم എന്ന് തുടങ്ങുന്ന സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക. ആ സ്വലാത്തിനെ നമ്മൾ സ്വലാത്തുൽ ഇബ്രാഹീമിയ, ഇബ്രാഹീമി സ്വലാത്ത് എന്ന് പറയാറുണ്ട്. അതാണ് സ്വലാത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ ബഖീല മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ല അലൈ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പിശുക്കനായ ആൾ എന്റെ പേര് അവന്റെ അടുത്ത് പറഞ്ഞിട്ട് ഫലം യുസല്ല അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും, നശിച്ചു പോകട്ടെ എന്റെ പേര് ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ സ്വലാത്ത് ചെല്ലാതിരുന്നാൽ അയാൾ നശിച്ചു പോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ ഗുരുതരമുള്ള കാര്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വലാത്ത് എപ്പോഴൊക്കെ ചൊല്ലാം? സ്വലാത്ത് എന്ന് പറഞ്ഞ മുത്തലഖായ ഒരു സുന്നത്താണ്, ഒരു ഇബാദത്താണ്. അതിന് പ്രത്യേക സമയമില്ല, പ്രത്യേക എണ്ണമില്ല. ചിലപ്പോൾ ചില ആളുകൾ 3333 എണ്ണം, അങ്ങനെ എണ്ണമില്ല. മുത്തലഖായ ഇബാദത്താണ്. നിസ്കാരത്തിന് എണ്ണമുണ്ട്, നിസ്കാരം മുത്തലഖായ ഇബാദത്തല്ല. നിസ്കാരം ബന്ധിതമായ, അതിന് എണ്ണം സമയമൊക്കെ കൃത്യമാണ്. അത് കൂട്ടാനും പറ്റില്ല, കുറക്കാനും പറ്റില്ല, സമയം മാറ്റാനും പറ്റില്ല. പക്ഷേ സ്വലാത്ത് ഇബാദത്താണ്. അതേസമയം സ്വലാത്തിന് എണ്ണവും സമയവും കൃത്യമല്ല. അത് വെച്ചാൽ ആ ഇബാദത്ത് തെറ്റായൊരു പ്രവൃത്തിയായി മാറും. ഏതെങ്കിലും ഒരു സമയത്ത് ഇത്ര എണ്ണം ചെല്ലണമെന്ന് പറയുന്നത് ഒരു സമയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് സന്ദർഭങ്ങളിൽ, മൻ സല്ലാ അലയ്യ ഹീന യുസ്ബിഹു അശ്ര, രാവിലെ 10 സ്വലാത്ത്, വഹീന യുംസി അശ്ര, വൈകുന്നേരം 10 എണ്ണം, അദ്റക്തുഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 10 സലാത്ത് വീതം ചൊല്ലുന്ന ആൾക്ക് എന്റെ ശഫാഅത്ത് അന്ത്യനാളിൽ എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു സമയത്ത് റസൂൽ എണ്ണം പറഞ്ഞിട്ടില്ല, എണ്ണം പറഞ്ഞിട്ടില്ല, സമയം പറഞ്ഞിട്ടില്ല. ശ്രേഷ്ഠമായ സമയങ്ങളുണ്ട്, ആ സമയങ്ങളല്ലാത്ത മറ്റൊരു സമയത്തിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് നമുക്ക് കൽപ്പിക്കാനും പാടില്ല. അതിലേറെ ഒന്ന് രാവിലെയും വൈകുന്നേരവും സൂചിപ്പിച്ചതുപോലെ, മറ്റൊന്ന് നിർബന്ധമായ സ്വലാത്തുണ്ട്. നിസ്കാരത്തിൽ നിർബന്ധമാണ് സ്വലാത്ത്, മയ്യത്ത് നിസ്കാരത്തിലും സ്വലാത്ത് അതിന്റെ വാജിബാണ്. അതുപോലെ ജുമായുടെ മുമ്പ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കൽ പുണ്യമുള്ള, എത്ര എണ്ണം അവിടെ പറഞ്ഞിട്ടില്ല, സ്വലാത്ത് അധികരിപ്പിക്കുക എന്നും, അക്സിറു സ്വലാത്ത് അലയ്യ
യൗമൽ ജുമാ, ജുമായുടെ ദിവസം എന്റെ മേൽ സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കുക. വലൈലത്തുൽ ജുമാ, ജുമായുടെ രാവിലും. ഫമൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, എന്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 അനുഗ്രഹങ്ങൾ അല്ലാഹു അവന്റെ മേൽ ചൊരിയും എന്ന് മുഹമ്മദ് റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലും ശ്രേഷ്ഠമായ സമയങ്ങൾ ഒന്ന് രാവിലെ, എല്ലാ ദിവസവും രാവിലെ, എല്ലാ ദിവസവും വൈകുന്നേരം, യൗമുൽ ജുമായിൽ, അതുപോലെ ലൈലുൽ ജുമാ, ലൈലത്തുൽ ജുമാ, ജുമയുടെ രാവിലും പകലിലും. അതുപോലെ പ്രാർത്ഥനകൾ തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ പ്രാർത്ഥനയും അദ്വാ കുല്ലുഹു മഹ്ജൂബുൻ, അല്ല മറച്ചു വെച്ചതാണ്. ഹത്ത യകൂനു അവ്വലുഹു സനാഅൻ അലൈ അല്ലാഹി അസ്സ വജല്ല വസലാത്തൻ അലൻ നബി. പ്രാർത്ഥന അല്ല പുറത്തേക്ക് കൊണ്ടുവരൽ രണ്ട് സന്ദർഭത്തിലാണ്. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹനെ പുകഴ്ത്തും വേണം, എന്റെ മേൽ സ്വലാത്തും തെല്ലണം. ആ പ്രാർത്ഥന അല്ല പുറത്തേക്ക് കൊണ്ടുവരുള്ളൂ, ബാക്കിയവിടെ മറച്ചുവെക്കും. അപ്പൊ പ്രാർത്ഥന അല്ല സ്വീകരിക്കണമെങ്കിൽ, പ്രാർത്ഥന പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിലുണ്ടാവൽ അഭികാമ്യമാണ്. ഒന്ന്, അല്ലാഹുവിനെ പുകഴ്ത്തുക, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അതുപോലെ അസ്സലാത്തു അലൽ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അതുപോലെ ജുമാ ഖുതുബ ആരംഭിക്കുമ്പോൾ ഈ രണ്ട് പ്രവൃത്തിയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പ്രാർത്ഥന അവസാനിക്കുമ്പോഴും ഇത് നല്ലതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ, ഇബിൻ അജൽ അസ്കലാനി അതിനെക്കുറിച്ച് പറയുന്നത്, ഖൗലുന അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, നിങ്ങൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, അല്ലി മുഹമ്മദ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കലും പുകഴ്ത്തലും ബഹുമാനിക്കലുമാണ്. വൽ മുറാദു തഅദീമുഹു, എന്താണ് ഈ ആദരിക്ക പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം, ഫി ദുന്യ, ദുന്യാവിൽ, ബി ഇലാഇ ദിക്രിഹി, അദ്ദേഹത്തെ ഓർക്കുന്നത്, അദ്ദേഹത്തെ സ്മരിക്കുന്നത് ഉയർത്തിക്കൊണ്ടുവരിക. വ ഇൽഹാരി ദീനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ദീനിനെ ഉയർത്തിപ്പിടിക്കുക. വ ഇബ്ഖാഇ ശരീഅത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് എന്നെന്നും നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇതാണ് സ്വലാത്തിന്റെ താൽപര്യമെന്ന് ഇബ്നു അജൽ അസ്കലാനി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നതുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഫതഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ നസിയ സ്വലാത്ത് അലയ്യ, എന്റെ മേൽ സ്വലാത്ത് ഒരാൾ മറന്നുപോയാൽ, ഫതീഉൻ തരീഖുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അയാൾക്ക് പിഴവ് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്, സ്വലാത്ത് തന്നെ അയാളുടെ ജീവിതത്തിലില്ല. രാവിലെയും വൈകുന്നേരം പോയിട്ട് എപ്പോഴെങ്കിലൊക്കെ ഒരു സ്വലാത്ത് ചെല്ലണ്ടേ? ആ സ്വലാത്ത് ഇല്ലാത്ത മനുഷ്യൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പിഴവ് സംഭവിച്ചവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ സ്വലാത്ത് വളരെ പുണ്യകരമായ ഇബാദത്താണ്, വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കേണ്ട ഒരു ഇബാദത്താണ്. ചില സമയങ്ങളിൽ ശ്രേഷ്ഠതയുണ്ട്, ആ സമയത്ത് ചില എണ്ണങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള മഹത്വം എന്താണ്, അതിന്റെ മഹത്വം, അത് ചൊല്ലുന്ന ആളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അതിന്റെ ഒരു ശ്രേഷ്ഠത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്, ഒന്ന് മൻ സല്ലാ അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, ഒരാൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ അവന്റെ മേലിൽ ഉണ്ടാകും. അതുപോലെ തന്നെ വഹുദ്ദിത് അൻഹു അശറു ഖതിആ, 10 തിന്മകൾ അല്ലാഹു മായ്ച്ചു കൊടുക്കും. രണ്ടാമത്തെ ആളാണ്. മൂന്നാമത്തത് അദ്റക്തനി ശഫാ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ശുപാർശ അവന് ലഭിക്കും. നാലാമത്തത് എന്റെ അടുപ്പം, ഇന്ന ഔലന്നാസി ബി അക്സറുഹും അലയ്യ സ്വലാത്തൻ, ജനങ്ങളിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവൻ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുപ്പം സിദ്ധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സമ്പത്തിൽ, അവന്റെ ഭൗതികമായ കാര്യങ്ങളിൽ അഭിവൃദ്ധി നൽകും. ഇങ്ങനെ സ്വലാത്ത് കൊണ്ട് ഒരാൾക്കുണ്ടാവുന്ന മഹത്വം ഇത്രയും കാര്യങ്ങളായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വെളിപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അവന് പിഴവ് സംഭവിക്കുമെന്നാണ്. ഇനി ഒരാൾ സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ സ്വലാത്തിന് അയാളുടെ ജീവിതത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരു മുത്തലക്കായ ഇബാദത്ത് എന്ന നിലയിൽ അയാൾ സ്വലാത്ത് ചൊല്ലിയിട്ടേ ഇല്ല. അങ്ങനത്തെ മനുഷ്യൻ എന്താണ് സംഭവിക്കുക? ഒരാൾ എന്റെ പേര് പറഞ്ഞിട്ട് സ്വലാത്ത് ചെല്ലാതിരുന്നാൽ അവൻ ഏറ്റവും കൂടുതൽ ക്ലേശത്തിൽ അകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ ക്ലേശം ഉണ്ടാവും, ഭൗതികമായി ഞെരുക്കുണ്ടാവും, മാനസികമായി ഞെരുക്കമുണ്ടാവും. രണ്ടാമത്തത് പിശുക്ക് അവനിൽ അധികരിക്കും, വർദ്ധിക്കും. മൂന്നാമത്തത് അവൻ യഥാർത്ഥത്തിൽ എന്നിൽ നിന്ന് അകന്നുപോകും, നബി തിരുമേനിയിൽ നിന്ന് അകന്നുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്ത് ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കേണ്ടതാണ്. ചെറിയ കാര്യമാണ്, പക്ഷേ നമ്മൾ അവഗണിക്കുന്ന ഒരു ഇബാദത്താണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് സ്വർഗത്തിലെ വഴിയിൽ പിഴവ് സംഭവിക്കും, റസൂലുള്ളാഹിയുടെ അടുപ്പം കുറയും, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് തടയപ്പെടും എന്നൊക്കെ പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ്. നമുക്കൊരു അധ്വാനില്ലാത്ത ഇബാദത്താണ്. വലിയ വലിയ ഇബാദത്തുകളിൽ ഒരാൾ ശ്രദ്ധ പുലർത്തുക എന്നതല്ല അയാളുടെ മഹത്വത്തിന്റെ ലക്ഷണം, ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്നതാണ് ഒരാളുടെ മഹത്വത്തിന്റെ ലക്ഷണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വലിയ തിന്മകൾ നകന്നു നിൽക്കലല്ല മഹത്വത്തിന്റെ ലക്ഷണം, അതെന്തായാലും ചെയ്യാൻ പാടില്ല. പക്ഷേ ചെറിയ തിന്മകളിൽ ജാഗ്രത പുലർത്തലാണ് മഹത്വത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സലാത്ത് അവിടുത്തെ മഹബ്ബത്തിന്റെ ലക്ഷണമാണ്, സ്നേഹത്തിന്റെ അടയാളമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് അവിടത്തോടുള്ള അടുപ്പത്തിന്റെ ലക്ഷണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശരീഅത്തിനെയും ദീനിനെയും ഉയർത്തിപ്പിടിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ ആ പ്രവാചകനോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് സ്വലാത്ത് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് എന്ന് പറയുന്നത്. അപ്പൊ സ്വലാത്തിന് വലിയ പുണ്യമുണ്ട്. സ്വലാത്ത് ഇത്രയും കാര്യങ്ങളുടെ ലക്ഷണമാണ്. സ്വലാത്ത് ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും മഹത്വങ്ങൾ ഉണ്ടാക്കും. സ്വലാത്ത് ഇല്ലാത്ത ആളുടെ ജീവിതത്തിൽ അതിന്റെ ക്ലേശങ്ങളും ഉണ്ടാവും. അതേസമയം സ്വലാത്ത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് മുത്തലക്കായ ഇബാദത്താണ്. അത് സ്വലാത്തിനൊരു നിശ്ചിത എണ്ണം വെക്കുക എന്ന് പറയുന്നത് മുത്തലക്കായ ഇബാദത്തിന് വിരുദ്ധമാണ്. ഇത്ര ഇന്ന എണ്ണം ഇന്ന കാര്യങ്ങൾക്ക് എന്ന് പറയുന്നത് മുത്തലക്കായ ഇബാദത്തിന് വിരുദ്ധമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്താണ് ഒരാൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മള് ആലോചിച്ച് നോക്കുക, നമസ്കാരത്തിൽ ഒരാൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയുന്നതിന് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ, സയ്യിദിന റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ പഠിപ്പിക്കാത്തൊരു പദം നിസ്കാരത്ത് വരാൻ പാടില്ല. പ്രത്യേകിച്ച് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിസ്കരിക്കാൻ പാടുള്ളൂ. അധികം ഫിറ്റ് ചെയ്യാൻ പാടില്ല, നിസ്കാരത്തിൽ ഒരു പദം പോലും അധികം പാടില്ല. അപ്പോ അതേപോലെ ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന് പറയുമ്പോ സയ്യിദിന എന്ന് നമ്മളവിടെ കൂട്ടാൻ പാടില്ല. ചില ആളുകൾ എല്ലാവരും ഇല്ല, ചിലപ്പോൾ അത് ഏറ്റുചെല്ലുന്ന ആളുകൾ കൂട്ടും, അതും പാടില്ല. അപ്പൊ പഠിപ്പിച്ച ഇബാദത്തിൽ പഠിപ്പിച്ചതുപോലെ, അതാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. ഒരു ഇബാദത്തെ അഹ്സാനാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിന്തുടരുമ്പോഴാണ്. അത് ഇബാദത്താവുന്നതും അത് അഹ്സാനാവുന്നതും അത് സുന്നത്താവുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ അതുപോലെ ചെയ്യുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോ ഇബ്രാഹിം ഈ സ്വലാത്ത് മുഴുവൻ ചൊല്ലേണ്ടതില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ സല്ലി അലാ മുഹമ്മദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അറബി സൗദി അറേബ്യയിലും മറ്റൊക്കെ ജോലി ചെയ്ത ആളുകൾ ഉണ്ടാവും, അവിടെ സ്വലാത്ത് എങ്ങനെ ക്ലേശമില്ലാതാക്കുന്ന അവരുടെ ഇടപാടുകൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പോലീസ് ഒരു വണ്ടി തട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവുക, രണ്ടാൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ പോലീസുകാർ വന്നിട്ട് ആദ്യം പറയുക സല്ലി അലൽ ഹബീ അല്ലെങ്കിൽ സല്ലി അലൽ മുസ്തഫ അല്ലെങ്കിൽ സല്ലി അലാ മുഹമ്മദ്. അതോടുകൂടി പ്രശ്നത്തിന്റെ പകുതി അവിടെ പരിഹരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ സ്വലാത്ത് ഒരാളെ ക്ലേശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണ്. സ്വലാത്തൊക്കെ ചൊല്ലി വരുമ്പോഴേക്കും ആളുകൾ തമ്മിലുള്ള സംഘർഷം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തിനാണ് തങ്ങൾ തമ്മിൽ പ്രയാസമുണ്ടാകും. അപ്പൊ സ്വലാത്ത് എന്ന് പറയുന്നത് ക്ലേശം ഇല്ലാതെയാക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. പക്ഷെ സ്വലാത്ത് എല്ലാ സ്ഥലത്തും സ്വലാത്ത് പുണ്യമാണ് എന്ന് കരുതി ചെല്ലാനും പാടില്ല.
ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ബാങ്കിന്റെ സമയത്ത് ബാങ്ക് തുടങ്ങുന്നതിന് മുമ്പ് സ്വലാത്തില്ല, അത് ബിദഅത്താണ്, അത് സുന്നത്തല്ല. ബാങ്ക് കഴിഞ്ഞതിന് ശേഷം സ്വലാത്ത് ചെല്ലാം, അതിൽ പുണ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ തിതാമ സ്വലാത്തുൽ ഖായിമ അതി മുഹമ്മദിൽ വസീല, ഈ പ്രാർത്ഥനയുടെ മുമ്പ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് ചൊല്ലുന്നതിൽ പുണ്യമുണ്ട്. അതേസമയം ബാങ്കിന്റെ മുമ്പ് സ്വലാത്ത് പുണ്യമില്ല എന്ന് മാത്രമല്ല സുന്നത്തിന് വിരുദ്ധമാണ്, ബാങ്കിന് മുമ്പില്ല. ഇബ്നു ഹജർ അൽഹൈതമി പറയുന്നത് അങ്ങനെ എവിടെയും പുണ്യമുള്ളതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഒരാള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ തുമ്മിയ സമയത്ത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അൽഹംദുലില്ലാഹ് എന്നാണ് പറഞ്ഞത്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി നബിയിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോ അതേസമയം എവിടെയൊക്കെയാണോ ദിക്റുകളുള്ളത്, ആ ദിക്റിൽ സ്വലാത്ത് എവിടെ പഠിപ്പിച്ചിട്ടുള്ളത്, അവിടെ മാത്രമാണ് അത് പുണ്യകരമായ പ്രവൃത്തിയായി മാറുന്നത്. പള്ളിയിലേക്ക് കയറുമ്പോൾ സ്വലാത്ത് ചെല്ലാം, അത് പുണ്യകരമായ കാര്യമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചെല്ലാം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഫതഹ് ലി അബ്വാബ റഹ്മതിക് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, ഇത് പുണ്യകരമായ പ്രവൃത്തിയാണ്. അപ്പൊ പഠിപ്പിച്ച സ്ഥലങ്ങളിൽ മാത്രമാണ് അതൊരു ഇബാദത്തായി മാറുന്നത്. അത് നമ്മൾ ചില സ്ഥലങ്ങളിൽ, പള്ളികളിൽ തറാവീഹിന്റെ രണ്ട് റക്കാത്തുകൾക്കിടയിൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്ന കാണാം, അതും പഠിപ്പിക്കപ്പെടാത്ത ഒരു കാര്യമാണ്, പുണ്യകരമായ പ്രവൃത്തിയല്ല. അപ്പൊ സ്വലാത്ത് വളരെ പുണ്യകരമാണ്, അതേസമയം മുത്തലക്കായ ഇബാദത്താണ്. സ്വലാത്തിന് നമ്മൾ ബന്ധിതമാക്കുക എന്ന് പറയുന്നത് സ്വലാത്ത് എന്ന് പറയുന്ന സുന്നത്തിനോട് നമ്മൾ ചെയ്യുന്ന അനീതിയായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ സ്വലാത്ത് അതേസമയം റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വലാത്ത്, സ്വലാത്ത് എന്ന പേർ സ്വലാത്ത് നാരിയ സ്വലാത്ത് എന്നൊക്കെ പറയുന്ന സ്വലാത്തുകളുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ആ സ്വലാത്തിന് പുണ്യമുണ്ട് എന്ന് നബിയും പഠിപ്പിച്ചിട്ടില്ല. അതേതെങ്കിലും പ്രശ്നത്തിന്റെ പരിഹാരമാണ്, റസൂലുള്ളയിൽ നിന്ന് അങ്ങനെ ഒരു സ്വലാത്തേ ഇല്ല, റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതൊരു ഇബാദത്തിന്റെ ഭാഗമായി ആ സ്വലാത്ത് ചൊല്ലൽ സ്വലാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തായി പരിഗണിക്കില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, സ്വലാത്തിന് പ്രത്യേക സമ്മേളനങ്ങൾ, സ്വലാത്തിന് പ്രത്യേകമായ ഒരു ദിവസങ്ങൾ, ഇതെല്ലാം നിശ്ചയിക്കുകയും അതിനെ ഒരു സംഗമങ്ങൾ ഉണ്ടാക്കുകയും സ്വലാത്ത് സംഗമങ്ങൾ, സ്വലാത്ത് സമ്മേളനങ്ങൾ, സ്വലാത്ത് രാവുകൾ, ഇതൊന്നും ഇസ്ലാമികമായ പ്രവൃത്തിയല്ല എന്ന് മാത്രമല്ല, സ്വലാത്ത് ഒരു അവിഹിത സമ്പാദ്യത്തിന്റെ മാർഗമല്ല. സ്വലാത്ത് ഒരിക്കലും ഒരു യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പ്രവാചകനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായി അവൻ നിരന്തരം ആവർത്തിക്കേണ്ട ഒരു മുദ്രാവാക്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന മുദ്രാവാക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരിക്കലും നമ്മളൊരു ചൂഷണത്തിന്റെയോ സാമ്പത്തിക ലാഭങ്ങൾ ഇച്ഛിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്കു വേണ്ടിയോ സ്വലാത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അത് പരിശുദ്ധമായ ഇബാദത്താണ്. ഏത് പ്രാർത്ഥനയും പോലെ, ഏത് ദിക്റിനെയും പോലെ പരിശുദ്ധമായ ഒരു ഇബാദത്താണ്. അപ്പൊ സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കേണ്ടതാണ്. നന്നെ ചുരുങ്ങിയത് രാവിലെയും വൈകുന്നേരവും 10 പ്രാവശ്യമെങ്കിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, പേരിൽ സ്വലാത്ത് ചൊല്ലുക. എന്തിനാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ ശരീഅത്ത്, അവിടുത്തെ പ്രബോധനം ചെയ്ത ഇസ്ലാം, അതുപോലെ തന്നെ അവിടത്തോടുള്ള സ്നേഹവായ്പയുടെ, അവിടുത്തെ ഓർക്കുന്നതിലുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പം നമുക്ക് വേണം. സ്വർഗത്തിലെത്തുക എന്ന് പറയുന്നത് സ്വർഗത്തിലെത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുക, അവിടുത്തെ ആലിംഗനം ചെയ്യുക, അവിടുത്തെ സമീപസ്ഥനായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കിനാവാണ്, ആഗ്രഹമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കുക, ആ പാനീയം നമുക്ക് ലഭ്യമാവുക, അവിടുത്തെ ആലിംഗനം ചെയ്ത് അവിടുത്തെ നെറ്റിത്തടത്തിൽ ചുംബിക്കാനുള്ള അവസരമുണ്ടാവുക, ഇതൊക്കെ പറയുന്നത് ഒരു വിശ്വാസിയുടെ കിനാവിന്റെ ഭാഗമാണ്. ആ കിനാവിലേക്ക് അവൻ എത്തണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നത് സംസ്കാരത്തിന്റെ ഭാഗമായി, വിശ്വാസിയുടെ സംസ്കാരമാണ്. ചില സംസ്കാരങ്ങളുണ്ട്, ആ സംസ്കാരങ്ങൾ വിശ്വാസിയുടെ സംസ്കാരങ്ങളിൽ പെട്ടതാണ് അസ്സലാത്തു അലൽ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്.
അപ്പൊ അവിടത്തെ കൂടെ സ്വർഗത്തിലെത്താനും അവിടത്തെ ശുപാർശ അനുഭവിക്കാനും അവിടത്തെ ആലിംഗനം ചെയ്യുവാനും അവിടത്തെ സമീപത്തിരിക്കുവാനും കിനാവ് കാണുന്ന ഒരു വിശ്വാസിക്ക് അവൻ ചെയ്യേണ്ട ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അസ്സലാത്തു അലൻ നബി മൻ സല്ല അലൈഹി സലാതൻ സല്ലല്ലാഹു അലൈഹി അശറ. എന്റെ മേലൊരു സലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ അനുഗ്രഹങ്ങൾ അവന്റെ ജീവിതത്തിൽ അല്ല നൽകും. അതുകൊണ്ട് അല്ലാഹും അവന്റെ മലക്കുകളും പ്രവാചകനെ പുകഴ്ത്തുകയും പ്രവാചകനെ ആശീർവദിക്കുകയും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു സംയുക്ത ഇബാദത്തിൽ ആ സംയുക്തമായ ഒരു പ്രോസസ്സിൽ വിശ്വാസിയുടെ ഹൃദയവും ചുണ്ടും ചേരുക, അത് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഭാഗമാണ്. അതൊരു ചൂഷണത്തിന്റെയോ ധനം സമ്പാദിക്കുവാനുള്ള മാർഗത്തിന്റെയോ ഭാഗമായി അതിനെ പരിവർത്തിപ്പിക്കാതിരിക്കുക, അതിൽ ജാഗ്രത കാണിക്കുക. അത് വിശ്വാസിയുടെ പ്രവാചക സ്നേഹത്തിന്റെയും പ്രവാചകന്റെ സുന്നത്തിനെ ഇത്തിബാൾ ചെയ്യേണ്ടതിനും അവിടെ നിന്ന് നമുക്ക് സമർപ്പിച്ച ശരീരത്തിനെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അല്ലാഹു ആ തരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദൂതന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുവാനും വർദ്ധിപ്പിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. Please contact 8547539820.